കൊച്ചിയിലെത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ഓട്ടോറിക്ഷയും ബസ്സും ഒന്നും കാത്തു നിൽക്കാതെ ബൈക്ക് റെൻ്റ് എടുത്ത് നഗരം ചുറ്റി വരാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി നഗരം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിലേക്ക് ാണ് ഇത് തുടക്കം കുറിച്ചത്. ഇതിന്റെ പാക്കേജുകൾ ഏതൊക്കെ? കഴിഞ്ഞ മാസം 48 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പാക്കേജ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോഴുള്ളത് നിലവിലുള്ളത് ആക്റ്റീവ് സ്റ്റാൻഡേർഡ് 500 ആണ്. അതിൽ നമുക്ക് ആക്റ്റീവേക്ക് വിത്തൗട്ട് GST 1-4 hours പാക്കേജിൽ 200 ചാർജ് ചെയ്യണേ വിത്തൗട്ട് GST. GST ആടാകുമ്പോൾ അതിൽ 256 ആവും. കഴിഞ്ഞ 14th ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇതൊരു ഇൻസ്പിറേഷൻ, ഇത് എവിടെ നിന്ന് ഒരു കിട്ടി ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ എങ്ങനെ ഈ തോന്നലുണ്ടായി? നമുക്കിപ്പോൾ ഒരു ട്രെയിൻ വന്നിറങ്ങണം, ഇപ്പോൾ ജോലിക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളം കൊച്ചി കാണാൻ വന്ന ആൾക്കാരാണെങ്കിൽ ഓട്ടോ വിളിച്ച് പോകുകയാണെങ്കിൽ മിനിമം നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ വെയിറ്റിംഗ് ചാർജ് ഒക്കെ നമുക്ക് എല്ലാ സ്ഥലം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഓട്ടോ വിളിച്ചൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് പിന്നെ നമ്മൾ പോകണം. ഇതാകുമ്പോൾ ഈ പർപ്പസ് എന്ന് പറയുമ്പോൾ ബൈക്ക് എടുക്കുകയാണെങ്കിൽ പെട്രോൾ അടിച്ചാൽ മതി, നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് വരാം, ടൈമിന് റിട്ടേൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടുത്തെ വൺ ഡേ പാക്കേജ് എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ബാൻഡ് ഇല്ലേ, കൂടുതൽ ഫ്രീഡം നമുക്ക്. ആ ഇന്ന് ഈ ടൈമിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ നാളെ ഈ ടൈമിൽ റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കൊച്ചി എറണാകുളം കണ്ടുവരാമല്ലോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ. ഇന്ന് ഈ ടൈമിലെടുത്ത് ഇന്നും കുറച്ച് കാണാം, നാളെയും കുറച്ച് കാണാം. നമ്മുടെ ആവശ്യത്തിന് പെട്രോൾ അടിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. കസ്റ്റമേഴ്സ് എന്നുള്ള റെസ്പോൺസ് അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായാലും നമുക്ക് നല്ല റെസ്പോൺസാണ്. കാരണം ഇവിടെ രാവിലെ അത്യാവശ്യം ബൈക്സ് ഉണ്ടാകുന്നതാ. ഇപ്പോൾ ഒക്കെ ഉള്ളൂട്ടോ ഈ ടൈം ആകുമ്പോഴേക്കും, ഇനി റിട്ടേൺ വരാൻ ഇന്ന് സാധ്യത കുറവാ. രാവിലെ 2 ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ബൈക്സൊക്കെ സോൾഡൗട്ടാവും. നിങ്ങൾ എത്ര സ്റ്റാഫ് ഉണ്ട്? നമുക്കിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നോർത്തിലും സൗത്തിലാണ്. ഇത് തൃശ്ശൂർ തൊട്ട് ട്രിവാൻഡ്രം വരെ സ്റ്റാർട്ടാകാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സ്റ്റാഫാണ് 2 സ്റ്റേഷനിലായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് 1 ബുള്ളറ്റ് അല്ലെങ്കിൽ പിന്നെ ആക്റ്റീവ് അത് കൂടാതെ മറ്റ് ബൈക്കുകൾ കൊണ്ടുവരാനുള്ള ഒരു ആവശ്യമില്ല, ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടുന്നില്ല? ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, ഗ്രാജുവലി ബൈക്കുകൾസൊക്കെ വരുന്നത്. നമുക്കറിയാം ഈ 2 വെഹിക്കിൾസ് ആണ് ഇവിടെ നിന്ന് റെന്റിന് പോകുന്നത്. ഒന്ന് ആക്റ്റീവ് സ്കൂട്ടർ, അതുപോലെ തന്നെ ഇത് എൻഫീൽഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 500. ഇതിൻ്റെയൊക്കെ റേറ്റിൻ്റെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക്, അതായത് വാർത്താ മലയാളം ന്യൂസ് കാണുന്ന പ്രേക്ഷകർക്ക് ഇതിൻ്റെ റേറ്റിനെ കുറിച്ചും അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിനോടൊക്കെ ചോദിച്ച് അറിയേണ്ടതുണ്ട്. അതിലേക്ക് പോകാം. എങ്ങനെ നോക്കി കമ്പാരിസൺ, റേറ്റ് കമ്പാരിസൺ രണ്ടും കൂടെ ഇത് കാണുന്ന പ്രേക്ഷകർക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കാം. നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആക്റ്റീവും എൻഫീൽഡുമാണ്. അതിൽ ആക്റ്റീവിക്ക് ആണെങ്കിൽ 1-4 hours 200 വിത്തൗട്ട് GST ആണ്. എൻഫീൽഡാണെങ്കിൽ 1-4 hours 300 ആണ് ചാർജ് ചെയ്യണത്. ഇപ്പോൾ ഈ 2 പാക്കേജിലും കിലോമീറ്റർ ബാൻഡ് ഇല്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് ഈ 4 മണിക്കൂറിനുള്ളിൽ പോകാം, കറക്റ്റ് ടൈമിന് റിട്ടേൺ ചെയ്താൽ മതി. പിന്നെ പെർ ഡേ 2 പേരുടെ ആക്റ്റീവിക്ക് 400, അത് വിത്തൗട്ട് GST ആണ്. 28% GST ആഡ് ചെയ്യുന്നുണ്ട്, അത് 400. എൻഫീൽഡാണെങ്കിൽ 1 ഡേക്ക് 700. ഇതിൽ 2 ഈ 2 പാക്കേജിലും നിലവിൽ നമ്മൾ കിലോമീറ്റർ ബാൻഡ് വെച്ചിട്ടില്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും കസ്റ്റമർക്ക് കൊണ്ടുപോകാം, വണ്ടി ടൈമിന് റിട്ടേൺ ചെയ്താൽ മതി. ഇപ്പോൾ 24 hours കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചാർജും കൂടിയും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങും വിത്ത് GST. അപ്പോൾ 256 കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഈ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് ഇപ്പം നിലവിൽ വന്നാണ് 2 km ഇല്ലാത്ത പാക്കേജ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വീക്കിലി പാക്കേജും മന്ത്ലി പാക്കേജുമാണ്. വീക്കിലി പാക്കേജിലും മന്ത്ലി പാക്കേജിലും നമുക്ക് കിലോമീറ്റർ ബാൻഡ് ഉണ്ട്. 7 days വീക്കിലി പാക്കേജിൽ 1500 km ആണ് കിലോമീറ്റർ ബാൻഡ്. അത് എക്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവിക്ക് 2 രൂപ വെച്ചാണ് കിലോമീറ്ററിന് ചാർജ് ചെയ്യണേ. അതുപോലെ ബുള്ളറ്റിനും വീക്കിലി പാക്കേജ് ഉണ്ട്. ഒരു വീക്കിലേക്ക് ആകുമ്പോൾ നമുക്ക് 1500 km വരണേ. അത് എക്സീഡ് ചെയ്തുകഴിഞ്ഞാൽ ബുള്ളറ്റിന് 50 km 500 നമ്മൾ ചാർജ് ചെയ്യും. സപ്പോസ് ഒരു കസ്റ്റമർ ഒരു വെഹിക്കിൾ കൊണ്ടുപോയി, അത് ബുള്ളറ്റ് എന്നിരിക്കട്ടെ ആക്റ്റീവ് എന്നിരിക്കട്ടെ, അത് ഒരു ഡാമേജോ അതേ ഒരു ആക്സിഡൻറ്റോ ഒക്കെ തന്നാൽ നിങ്ങളുടെ ഇതെന്താണ്? ആ ചെറിയ തട്ടുമുട്ടോ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങും. വലിയ ആക്സിഡൻ്റ് ഒക്കെയാണെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യും. പിന്നെ നമുക്ക് എന്ത് മെക്കാനിക്കൽ സൈഡിലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ബ്രേക്ക് ജാം ആവുക, കാലിപ്പർ പിടിക്കുക, അങ്ങനെ ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ മതി. അവിടുത്തെ വർക്ക്ഷോപ്പിൽ താളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ്. പിന്നെ അറിയാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം പല ആൾക്കാരാണെങ്കിൽ ഇന്ന് കൊച്ചി നഗരത്തിൽ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക് കുറയുന്നത്. അപ്പം പല ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ് ഈ കൊച്ചി നഗരത്തിലേക്ക്. നമുക്കറിയാം അറിയത്തില്ല ഇവരുടെ കോൺഫിഡൻഷ്യലിനെ കുറിച്ചോ ഇവരുടെ കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി റെൻ്റ് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ ഹാജരാക്കേണ്ട രേഖകൾ, ലൈസൻസ് അങ്ങനെ സംബന്ധമായ അതിനെക്കുറിച്ച് എന്താണ്? നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആധാർ കാർഡും ലൈസൻസും വണ്ടി എടുക്കുന്ന ടൈമിൽ ചോദിക്കും. നമ്മൾ വേലാണോ നോക്കിയിട്ട് അപ്പനെ തിരിച്ചു കൊടുക്കും ഒന്നുകൂടെ വാങ്ങിച്ചു വയ്ക്കുന്നില്ല.
പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് ഇവിടെ വെക്കും, ഇവിടെ വെക്കില്ലേ, നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കും, വേലാണോ ലൈസൻസ് ഒക്കെ വേലാണോ ചെക്ക് ചെയ്യും, എന്നിട്ട് അവർക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ കയ്യിൽ വെക്കില്ല. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എത്ര ദിവസത്തേക്കാണോ വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ എത്ര മണിക്കൂറൊക്കെയാണ് വണ്ടി എടുക്കണേ, ആ പേയ്മെന്റ് ആദ്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വന്നു, വേറെ അഡ്വാൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു ചെറിയൊരു നിങ്ങളെ സംബന്ധിച്ച് ഒരു റിസ്ക് ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു വണ്ടി വേറൊരു ഉദ്ദേശത്തിന് വേണ്ടി, അതൊക്കെ വേറെ ഒരു മാനിപ്പുലേഷൻ നടത്താം, വേറെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുന്ന വെച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിൻ്റെ സോല്യൂഷൻ? ഇപ്പോൾ രണ്ട് വണ്ടി ഇപ്പോൾ വേറെ പിള്ളേരൊക്കെ മദ്യത്തിനുമായിരിക്കും, അങ്ങനെ ഇതൊക്കെ സാധനം കൊണ്ടുപോകുന്നു, ആ വണ്ടി പിടിക്കുന്നു, അങ്ങനെയൊക്കെ വന്നാൽ നമുക്കൊരു നമ്മളിതൊക്കെ ലീഗലായിട്ടല്ല ചെയ്യണേ, ലീഗലായിട്ടല്ല നമ്മൾ ചെയ്യണത്. പിന്നെ നമുക്ക് കണ്ടറിയാലോ വണ്ടി കുറഞ്ഞ സമയത്ത് എങ്ങനെയുള്ള യൂസിനാണോ, നമ്മളൊക്കെ വാലിഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ വരാണെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ നാട്ടിലാരെങ്കിലും ഇപ്പോൾ ഈ കാലയളവ് എന്നിടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോലെ വന്നോ, വിദേശികൾ പോലെ വിദേശീയരും വന്നിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ മിഞ്ഞാന്ന് ഒരു നമ്മുടെ കേരളീയക്കാരും കൂടുതൽ ഇത് ആകർഷിക്കുന്ന വിദേശികളാണ് തോന്നുന്നില്ല. ആ കുഴപ്പമില്ല, നമുക്കിപ്പോൾ വിദേശീയർ വരാണെങ്കിൽ ഇപ്പോൾ അവരിവിടെ ഹോട്ടലിലും കാര്യം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഹോട്ടലിലെ റെഫറൻസ് എടുക്കും, പിന്നെ അവരെ പാസ്പോർട്ട് അതൊക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ തിരിച്ചു കൊടുക്കും, നമ്മളൊക്കെ വെയിലാണോ നോക്കിയിട്ട് കൊടുക്കും. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിന് ഇപ്പോൾ ബംഗാളികൾ തമിഴന്മാരൊക്കെ വരാണെങ്കിൽ ഇവിടുത്തെ ആരെങ്കിലും റെഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും, അവരുടെ അഡ്രസ്സും അവരുടെ ഡീറ്റെയിൽസ് അവരെ ആധാർ കാർഡും കളക്ട് ചെയ്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ. എങ്ങനെയാണ് ഈ അഡ്വാൻസ് ബുക്കിംഗ് സംബന്ധിച്ച്? ഇന്നിപ്പോൾ രാവിലെ ഇവിടെ 4-5 ബൈക്ക്സ് ഉണ്ടാകുന്നതാണ്, നമുക്കൊരു 10:30 ബൈക്ക്സ് ഒക്കെ സോൾഡ് ഔട്ട് ആകും. അപ്പോൾ ഇൻകേസ് ഈ ടൈമിലൊക്കെയാണ് ട്രെയിൻ ഇറങ്ങി വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിടാം. അപ്പോൾ നമ്മൾ വേറെ കസ്റ്റമേഴ്സ് വന്നാലും ബുക്ക്ഡ് ആണെന്ന് കൊണ്ട് വണ്ടി മാറ്റി വയ്ക്കും. എത്രത്തോളം വണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും? നമുക്കിപ്പോൾ ഇവിടെയുള്ള വണ്ടിക്കൊക്കെ ബുക്കിംഗ് വന്നാലും പേയ്മെൻറ്റ് നേരത്തെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ സോൾഡ് ഔട്ട് ആയി ടൈം ആകുമ്പോൾ വിളിക്കും, രാവിലെ ഒരു 11 ആകുമ്പോൾ വിളിക്കുന്ന അവരുടെ ബൈക്സൊക്കെ സോൾഡ് ഔട്ട് ആവാറുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് ജോൺ ആയിരുന്നു നമ്മുടെ വാർത്താ മലയാള ന്യൂസിനോട് പ്രതികരിച്ചത്. ഇതിൻ്റെ അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത് സ്കൂട്ടറിനെയും ബൈക്കും തമ്മിലുള്ള വ്യത്യാസമാണ്, പാക്കേജിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും, എങ്ങനെ ഈ വണ്ടി കൊടുക്കുമ്പോൾ എന്ത് രേഖകളൊക്കെ ഹാജരാക്കണം, അതുപോലെ തന്നെ ഈ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ പിന്നെ വണ്ടി എടുക്കാൻ വരുന്നവരുടെ രേഖകൾ, അതിനെക്കുറിച്ചൊക്കെ വിശദമായാണ് ജോണ് നമ്മോട് പങ്കുവച്ചത്. കൊച്ചി നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് റെൻ്റ് ബൈക്ക് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏകദേശം 1 മാസമാകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെത്തുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ വിദേശികൾക്കുമൊക്കെ ഈ പാക്കേജ് പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാർത്താ മലയാള ന്യൂസിന് വേണ്ടി റെൻസോയ് ജോസ്.